സ്റ്റുഡൻസ്, കമ്പ്യൂട്ടർ സയൻസ് സെക്കൻഡ് ഇയർ സ്ട്രക്ചർ ചാപ്റ്ററിലെ രണ്ടാമത്തെ സെക്ഷനിലേക്ക് സ്വാഗതം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു, സ്ട്രക്ചർ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു. ചെയ്തിട്ടുണ്ടാവില്ല അല്ലേ? ഫസ്റ്റ് ഡേയിലെ ഹോംവർക്ക് അല്ലേ, അതെന്തായാലും ചെയ്തിട്ടുണ്ടാവും. ഈ കൊല്ലം മുഴുവനും ഹോംവർക്ക് എല്ലാ ദിവസവും ചെയ്യട്ടെ. അപ്പോൾ നമുക്ക് ഹോംവർക്കിൻ്റെ റിസൾട്ട് നോക്കാം, എന്നിട്ട് മതി ബാക്കി. അപ്പോൾ അതാ ഇങ്ങനെയാണ് അത് ചെയ്യുക. കണ്ടില്ലേ സ്ക്രീനിൽ, സ്ട്രക്ചർ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സി പ്ലസ് പ്ലസ്സിലെ ഇൻറ്റ്, ചാറ്, ഫ്ലോട്ട് എന്നൊക്കെ പറയണ പോലെ ഒരു ഡേറ്റ ടൈപ്പ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇപ്പോൾ സ്റ്റുഡൻറ്റ് എന്നുള്ള പേരിൽ സ്ട്രക്ചർ ഉണ്ടാക്കിയാൽ ഇൻറ്റ്, ചാറ് ഫ്ലോട്ട് ഒക്കെ പോലെ നമുക്ക് സ്റ്റുഡൻറ്റിനെ ഉപയോഗിക്കാം. അപ്പോൾ അടുത്ത പേരുടെ എന്തുട്ടാ, സ്ട്രക്ചർ ഉണ്ടാക്കിയാൽ സ്ട്രക്ചറിൻ്റെ വേരിയബിൾസ് ഉണ്ടാക്കണം. എന്തുപോലെ, ഇൻറ്റിജർ എന്നുള്ള ഡേറ്റ ടൈപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ വേരിയബിൾ ഇൻറ്റ് എ കോമ ബി എന്നൊക്കെ ഉണ്ടാക്കുമല്ലോ. അതേപോലെ സ്ട്രക്ചർ നമ്മളൊരെണ്ണം ഡിക്ലെയർ ചെയ്താൽ പിന്നെ അതിൻ്റെ വേരിയബിൾസ് ഉണ്ടാക്കണം. വേരിയബിൾസാണ് നമ്മൾ ഉപയോഗിക്കുക. ഇൻറ്റ് എ കോമ ബി എന്ന് എഴുതിയാൽ എയും ബിയും ഒക്കെ അല്ലേ നമ്മൾ ഉപയോഗിക്കുക. അതേപോലെ സ്റ്റുഡൻ്റ് എന്നുള്ള പേരിലൊരു സ്ട്രക്ചർ ഉണ്ടാക്കിയാൽ ആ സ്ട്രക്ചറിൻ്റെ വേരിയബിൾസാണ് നമ്മൾ പ്രോഗ്രാമിൽ ഉപയോഗിക്കേണ്ടി വരിക. അപ്പോൾ ഡേറ്റ ടൈപ്പിൻ്റെ ആ ഫ്രെയിമാണ് നമ്മളിപ്പോൾ സ്ട്രക്ചർ ഉപയോഗിച്ചുണ്ടാക്കിയത്. അപ്പോൾ അതെങ്ങനെ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാം എന്നാണ് ഇനി കാണാൻ പോകുന്നത്. സ്ട്രക്ചർ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാലേ സ്ട്രക്ചറിൻ്റെ വേരിയബിൾ ഉണ്ടാക്കാൻ രണ്ട് വഴികളുണ്ട് കേട്ടോ. ഒന്ന്, നമ്മൾ മുമ്പ് സി പ്ലസ് പ്ലസ്സിൽ കഴിഞ്ഞ കൊല്ലമൊക്കെ ചെയ്ത പോലെ ഇൻറ്റ് എ കോമ ബി എന്ന് എഴുതി സെമി കോൺ ഇട്ട് വയ്ക്കുന്ന പോലെ സ്റ്റുഡൻറ്റ് സ്പേസ് എസ് വൺ കോമ എസ് ടു എന്ന് എഴുതി. അപ്പോൾ എസ് വണ്ണും എസ് ടും സ്റ്റുഡൻറ്റ് ടൈപ്പായിട്ടുള്ള രണ്ട് സ്ട്രക്ചർ വേരിയബിളായി മാറും. ഇതാണ് ഒരു മെത്തേഡ്. പിന്നത്തെ മെത്തേഡ്, സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുമ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ക്ലോസിംഗ് ബ്രേസസ് കഴിഞ്ഞ് സെമി കോളൻ ഉണ്ടെന്ന്. ആ സെമി കോളന് മുമ്പ് നിങ്ങൾക്ക് വേരിയബിൾസിൻ്റെ പേരെഴുതാം, തീ കാണിച്ചേക്കുന്ന പോലെ. അങ്ങനെ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് സ്ട്രക്ചർ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാം. ഒന്ന്, സ്ട്രക്ട്, ആ കീവേഡ് നിർബന്ധമല്ല, വേണമെങ്കിൽ എഴുതാം. സ്ട്രക്ട് സ്ട്രക്ചറിൻ്റെ ടാഗ് സ്പേസ് സ്ട്രക്ചർ വേരിയബിളുകളുടെ പേര്. എങ്ങനെ, എക്സാമ്പിൾ സ്റ്റുഡൻറ്റ് സ്ട്രക്ട് സ്റ്റുഡൻറ്റ് എസ് വൺ കോമ എസ് ടു കോമ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയ്ക്ക് വേരിയബിൾസ് സെമി കോളൻ. പിന്നല്ലെങ്കിലത്തെ വഴി ഇങ്ങനെയാണ്, സ്ട്രക്ട് സ്റ്റുഡൻറ്റ് ഓപ്പണിംഗ് ബ്രേസസ് താഴെ ഇൻറ്റ് സ്പേസ് റോൾ നമ്പർ സെമി കോളൻ ചാർ നെയിം സ്ക്വയർ ബ്രാക്കറ്റിൽ 20 സ്ക്വയർ ബ്രാക്കറ്റ് അടച്ചു സെമി കോളൻ ഫ്ലോട്ട് ടോട്ടൽ സെമി കോളൻ ക്ലോസിംഗ് ബ്രേസസ്. ഈ സ്ട്രക്ചറിൻ്റെ രണ്ട് വേരിയബിൾസ് എസ് വൺ എസ് ടു. എങ്ങനെ, എസ് വൺ കോമ എസ് ടു സെമി കോളൻ. രണ്ട് രീതിയിൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. ക്ലിയർ അല്ലേ? സ്ട്രക്ചർ വേരിയബിൾ ഉണ്ടാക്കാൻ നമ്മൾ രണ്ട് മെത്തേഡ് കണ്ടു. ഒന്ന്, വേരിയബിളിൻ്റെ പേര് നമ്മൾ സ്ട്രക്ചറിൻ്റെ പേര് കഴിഞ്ഞിട്ട് തന്നെ എഴുതും, സ്റ്റുഡൻറ് സ്പേസ് എസ് വൺ കോമ എസ് ടു. രണ്ടാമത്തെ മെത്തേഡ്, സ്ട്രക്ചർ ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ കേളി ബ്രേസസിന് ശേഷം സെമി കോളിന് മുമ്പ് വേരിയബിൾസിൻ്റെ പേരിടെ. ഇനി സ്ട്രക്ചർ വേരിയബിൾസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇനി ആ സ്ട്രക്ചർ നമ്മൾ വേറൊരു സ്ഥലത്ത് ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ, അങ്ങനെയുള്ള സാഹചര്യങ്ങളാണെങ്കിൽ നമുക്ക് സ്ട്രക്ചറിൻ്റെ ടാഗ് നെയിം തന്നെ ഒഴിവാക്കാം. ജസ്റ്റ് രണ്ട് വേരിയബിൾ ഉണ്ടാക്കൽ മാത്രമാണ് നമുക്ക് ഉദ്ദേശമുള്ളൂ, ഇനി വേറൊരു സ്ഥലത്തും നമ്മൾ ആ സ്ട്രക്ചറിൻ്റെ വേരിയബിൾസ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ നമുക്ക് സ്ട്രക്ട് സ്റ്റുഡൻ്റ് എന്ന് എഴുതി പിന്നെ എല്ലാ സംഭവങ്ങളും എഴുതി അവസാനം വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നതിൽ ആ സ്റ്റുഡൻ്റ് തന്നെ ഒഴിവാക്കാം. നേരിട്ട് സ്ട്രക്ട് ഓപ്പണിംഗ് ബ്രേസസ് ഇടുക, ഉള്ളിലെ എലിമെൻറ്റ്സ് എഴുതുക, കേളി ബ്രേസ് ക്ലോസ് ചെയ്യുക, അവിടെ തന്നെ എസ് വൺ കോമ എസ് ടു എന്ന് എഴുതി സെമി കോളൻ ഇടുക. ഓട്ടോമാറ്റിക്കായിട്ട് വേരിയബിൾ ഡിക്ലറേഷൻ കഴിഞ്ഞു. ഡേറ്റ ടൈപ്പ് നമ്മൾ ആ ഒരു ഡിക്ലറേഷൻ്റെ സമയത്തേക്ക് മാത്രം ടെമ്പററി ആയിട്ടായ കാരണം ഡേറ്റ ടൈപ്പിൻ്റെ പേര് എഴുതണില്ലേ എന്ന് വെച്ചു. ഈ മെത്തേഡ് നടക്കും, അത് മെത്തേഡ് ടുവിൻ്റെ ഒരു സപ്പാർട്ടാണ്. നല്ല മാർക്ക്, ഫുൾ മാർക്ക് വേണം എന്നുള്ളവർ ഇതും കൂടി ശ്രദ്ധിക്കണം, അല്ലാത്തവർ ഇത് വിട്ടോ കുഴപ്പമില്ല. ക്ലിയർ അല്ലേ?
Sir. നമുക്ക് ഈ സെക്കൻഡ് ഇയർ പഠിക്കുന്ന പോർഷൻസിലൊക്കെ കഴിഞ്ഞ കൊല്ലത്തേക്ക് റെഫറൻസ് വരും. അതേപോലെ ചെറിയ റെഫറൻസ് ഞാൻ ഇപ്പോൾ ചോദിക്കട്ടെ. കഴിഞ്ഞ കൊല്ലം നമ്മൾ ഡേറ്റ ടൈപ്സിൻ്റെ ചാപ്റ്റർ പഠിച്ചപ്പോൾ ഇൻഡ് സ്പേസ് എ സെമി കോളൻ എന്നെഴുതിയാൽ എക്ക് അലോക്കേറ്റ് ചെയ്യുന്ന മെമ്മറി സൈസ് എത്ര എന്ന് പഠിച്ചിട്ടുണ്ട്. അതേപോലെ ഫ്ലോട്ട് സ്പേസ് ബി എന്നെഴുതി സെമി കോളൻ ഇട്ടാൽ ബി എത്ര സൈസ് എടുക്കും കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ട്. ചുരുക്കം പറഞ്ഞാൽ ഉത്തരം പറഞ്ഞുതരാം. എക്ക് 4 ബൈറ്റ്, ബിക്ക് 4 ബൈറ്റ്. കാരണം ഇൻറ്റിജറിനും ഫ്ലോട്ടിനും ജി സി സി കമ്പൈലർ അനുസരിച്ച് 4 ബൈറ്റാണ് ഒരു ഇൻറ്റിജറിന്, 4 ബൈറ്റാണ് ഒരു ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പറിന്. ചുരുക്കം പറഞ്ഞാൽ ഡേറ്റ ടൈപ്പ് ഉപയോഗിച്ച് നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നുണ്ടോ ആ വേരിയബിളുകൾക്ക് അപ്പം തന്നെ മെമ്മറിയിൽ സ്പേസ് നീക്കി വയ്ക്കും. ആ സ്പേസ് എത്ര എന്നുള്ളത് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഡേറ്റ ടൈപ്സിന് മുന്നേ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ സ്വന്തമായി ഡേറ്റ ടൈപ്പ് ഉണ്ടാക്കി തുടങ്ങി സ്ട്രക്ചർ ഉപയോഗിച്ചിട്ട്. അങ്ങനെ വരുമ്പോൾ സ്ട്രക്ചറിൻ്റെ നമ്മൾ ഡിഫൈൻ ചെയ്ത ഡേറ്റ ടൈപ്പുകൾക്ക് അതിനെത്ര സൈസ് വരും, അതാണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോണത്. സ്റ്റുഡൻ്റ് ഒരു സ്ട്രക്ചർ ആണെങ്കിൽ അതിന് മൊത്തം എത്ര സൈസ് ഉണ്ടാവും എന്നാലോചിച്ച് നോക്ക്. എക്സാമ്പിളും കൂടി പറഞ്ഞുതരാം. സ്റ്റുഡൻ്റ് എന്നുള്ള ഒരു സ്ട്രക്ചറിൽ നമ്മൾ റോൾ നമ്പർ 6 സബ്ജക്റ്റിൻ്റെ മാർക്ക് പിന്നെ ടോട്ടൽ ഇത്രയും സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ പറ്റണം. പിന്നെ പേരും കൂടി ഇരുന്നോട്ടെ. റോൾ നമ്പർ 6 സബ്ജക്റ്റിൻ്റെ മാർക്ക് ടോട്ടൽ പേരും കൂടി. പേരിന് നമുക്ക് വേണ്ടത് 20 സ്പേസസ്. മൊത്തം എത്ര സ്ഥലം ഇൻ ബൈറ്റ്സ് ഈ സ്റ്റുഡൻ്റ് ഡേറ്റ ടൈപ്പിന് വേണ്ടി വരും എന്നൊന്ന് ആലോചിച്ച് വെക്ക്. കിട്ടിയത് കുറിച്ച് വയ്ക്കി, തപ്പോൾ വരാം സ്ക്രീനിൽ കാണാം. അപ്പോൾ സ്ട്രക്ചറിലെ എലിമെൻസിൻ്റെ ഓരോന്നിനും വേണ്ട സൈസ് ഇൻ ബൈറ്റ്സിൻ്റെ സമ്മാണ് സ്ട്രക്ചർ ഡേറ്റ ടൈപ്പിൻ്റെ സൈസായിട്ട് എടുക്കുക. സ്ട്രക്ചർ ഡേറ്റ ടൈപ്പ് ഉപയോഗിച്ച് നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്താൽ അതിൻ്റെ സൈസ് ഇൻ ബൈറ്റ്സ് എന്ന് വെച്ചാൽ ആ സ്ട്രക്ചറിലെ ഇൻഡിവിജ്വൽ എലിമെൻസിൻ്റെ സൈസ് ഇൻ ബൈറ്റ്സ് എത്രയൊക്കെയാണോ അതെല്ലാം കൂടി കൂട്ടിയതാണ്. ക്ലിയർ അല്ലേ? ഇതാ എക്സാമ്പിൾ നോക്കി കഴിഞ്ഞാൽ ക്ലിയർ ആവും. ഇപ്പോൾ ഇതെങ്ങനെയാണ് കിട്ടിയെന്ന് മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ അടുത്തേക്ക് പോവല്ലേ? ശരി. ഇപ്പം നമ്മൾ സ്ട്രക്ചർ ഡിക്ലെയർ ചെയ്യാൻ പഠിച്ചു, സ്ട്രക്ചറിൻ്റെ വേരിയബിൾ ഉണ്ടാക്കാൻ പഠിച്ചു. മുമ്പ് കഴിഞ്ഞല്ലോ നമ്മൾ ഡേറ്റ ടൈപ്പ് ഏതൊക്കെയെന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഡേറ്റ ടൈപ്പ് ഉപയോഗിച്ച് വേരിയബിൾസ് ഉണ്ടാക്കി പഠിച്ചു. അത് കഴിഞ്ഞാൽ പിന്നെ ആ വേരിയബിളിലേക്ക് വാല്യൂ എങ്ങനെ ഇനീഷ്യലൈസ് ചെയ്യാം, ഇനീഷ്യലായിട്ട് വാല്യൂ എങ്ങനെ കൊടുക്കാം, ഇൻപുട്ടായിട്ട് വാങ്ങലൊന്നും നമ്മൾ ആദ്യം പഠിച്ചിട്ടില്ല. നമ്മൾ ആദ്യം പഠിച്ചത് ഒരു വേരിയബിൾ ആണെങ്കിൽ എനിക്ക് ഒരു 10 എന്നുള്ള വില എങ്ങനെ വയ്ക്കാം. കഴിഞ്ഞ കൊല്ലം പഠിച്ചാണ് ഇൻറ്റ് എ ഈക്വൽസ് 10 എന്നെഴുതി സെമി കോളൻ ഇട്ടാൽ എയില് 10 എന്നുള്ള വില വരും. ഇവിടെ സ്ട്രക്ചറാണ്, സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ ഒരു എലിമെൻ്റ് അല്ല, ഒന്നിൽ കൂടുതൽ എലിമെൻറ്റ്സ് ഒക്കെ കൂടി ഒരു യൂണിറ്റാണ്. അപ്പോൾ സ്ട്രക്ചറിൻ്റെ ഉള്ളിലെ എലിമെൻറ്റ്സ് സ്ട്രക്ചർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ എങ്ങനെ ഇനീഷ്യലൈസ് ചെയ്യാം അതാണ് ഇനി കാണാൻ പോകുന്നത്. ആ സിൻടാക്സ് നോക്കിയേ കാണാം. സിൻടാക്സ് അല്ലെങ്കിൽ ജനറൽ ഫോമിൽ തന്നിട്ടുണ്ട് സ്ട്രക്ചർ വേരിയബിളിൻ്റെ പേര് ഈക്വൽസ് ഓപ്പണിംഗ് ബ്രാക്കറ്റ് ഇട്ടു. സ്ട്രക്ചർ ഡിക്ലെയർ ചെയ്തപ്പോഴത്തെ ആദ്യത്തെ ഡേറ്റ ടൈപ്പ് ഏതായിരുന്നോ അതിൻ്റെ ഉള്ളിലെ അത് അതിനുള്ള വാല്യൂ കോമ, രണ്ടാമത് നമ്മൾ സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ള അടുത്ത ഡിക്ലെയർ ചെയ്ത അടുത്ത വേരിയബിൾ ഏതാണോ അതിലേക്കുള്ള വാല്യൂ, അങ്ങനെയാണ് ആ വാല്യൂസ്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലെങ്കിൽ പേടിക്കേണ്ട, അടുത്ത എക്സാമ്പിൾ കണ്ടു കഴിയുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും. സ്ട്രക്ചർ വേരിയബിൾ ഇനീഷ്യലൈസ് ചെയ്യാനുള്ള മെത്തേഡാണ്, അതിൻ്റെ ജനറൽ ഫോമാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. സ്ട്രക്ചർ വേരിയബിൾ ഇനീഷ്യലൈസ് ചെയ്യുന്നതിൻ്റെ എക്സാമ്പിളാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്റ്റുഡൻ്റ് എന്നുള്ള സ്ട്രക്ചറിൻ്റെ എസ് എന്നുള്ള വേരിയബിളിലേക്ക് വാല്യൂ ഇനീഷ്യലൈസ് ചെയ്യുന്നത് ഇപ്പോൾ കണ്ടല്ലോ. അതിലാദ്യം കൊടുത്തത് എന്താവും? റോൾ നമ്പർ. പിന്നെ കൊടുത്തത് എന്താവും?
പേര്, പിന്നെ കൊടുത്തത് എന്താവും സബ്ജക്റ്റിൻ്റെ പേര്, പിന്നെ കൊടുത്തത് ടോട്ടൽ മാർക്ക്. അപ്പോൾ സ്ട്രക്ചർ ഡിക്ലെയർ ചെയ്യുമ്പോൾ നമ്മൾ ഏതോ ഓർഡറിലാണ് അതിൽ എലിമെൻറ്റ്സ് എഴുതിയേക്കുന്നത്, ആ ഓർഡറിൽ വേണം നമ്മൾ വാല്യൂസ് കൊടുക്കാൻ. അതാണ് ഇവിടെ വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. നാച്ചുറലി സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, സ്ട്രക്ചർ നമ്മൾ ആദ്യം ഡിക്ലെയർ ചെയ്തപ്പോൾ ഒരു 5 വേരിയബിൾ അതിൽ വെച്ചിട്ടുണ്ടാവും. പക്ഷേ ഇനീഷ്യൽ വാല്യൂ നമ്മൾ ഇതേപോലെ കൊടുക്കുമ്പോൾ 4 കൊടുത്തിട്ടുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ 3. അപ്പം എന്ത് സംഭവിക്കും? കേട്ടോ, സ്ട്രക്ചർ ഡിക്ലെയർ ചെയ്യുമ്പോൾ അതിൽ 5 വേരിയബിൾസ് അതിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ അതിലേക്ക് 5 വാല്യൂസ് നമ്മൾ കൊടുത്തില്ലെങ്കിൽ, ഇനീഷ്യലൈസ് ചെയ്യുമ്പോൾ കൊടുത്തില്ലെങ്കിൽ ഓർഡർ അനുസരിച്ച് ആദ്യത്തത് ആദ്യത്തേനെ, രണ്ടാമത്തത് രണ്ടാമത്തേനെ, മൂന്നാമത്തത് മൂന്നാമത്തേനായിട്ട് എടുക്കും. 4, 5 വേരിയബിളുകൾക്ക് ഇനീഷ്യൽ വാല്യൂ ഇല്ല എന്ന് അസ്യൂം ചെയ്യും. അത് 4 വേരിയബിള് ഇൻറ്റിജർ ആയിരുന്നെങ്കിൽ അതിന് 0 ഇട്ട് ഇനീഷ്യലൈസ് ചെയ്യും. സ്ട്രിംഗ് ആയിരുന്നെങ്കിൽ /0 നൾ ഇട്ട് ഇനീഷ്യലൈസ് ചെയ്യും. അപ്പോൾ എണ്ണം തികച്ച് ഇനീഷ്യൽ വാല്യൂസ് നമ്മൾ കൊടുത്തില്ലെങ്കിൽ ഇല്ലാത്തതിനൊക്കെ നള്ളോ എംറ്റിയോ ഒക്കെ ഇട്ടിട്ട് ഇനീഷ്യലൈസ് ചെയ്യും. മനസ്സിലായല്ലോ അല്ലേ? ഇനി ഓർഡർ തെറ്റി നമ്മൾ വാല്യൂ കൊടുത്താലോ, അത് അറായിരിക്കും. 1 ഇൻറ്റിജർ ആയിരുന്നു, പിന്നത്തെ ക്യാരക്ടർ ആയിരുന്നു. നമ്മൾ കൊടുത്തപ്പോൾ ആദ്യത്തെ വാല്യൂ ക്യാരക്ടർ കൊടുത്തു, പിന്നത്തെ ഇൻറ്റിജർ കൊടുത്താൽ ഓർഡർ മാറിപ്പോയി. അപ്പോൾ ഇനീഷ്യലൈസേഷൻ നടക്കില്ല, എററായിരിക്കും. വേരിയബിൾസിൻ്റെ എണ്ണം കുറഞ്ഞു പോയാൽ ആദ്യമുള്ളതിലേക്ക് ഇനീഷ്യലൈസ് ചെയ്യും, അവസാനത്തത് നള്ള് വെച്ച് മാറ്റി വയ്ക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇനീഷ്യലൈസേഷൻ ക്ലിയറായി ഉണ്ടാവും. ഓക്കെ, പിന്നെയും കഴിഞ്ഞല്ലത്തേക്ക്, കഴിഞ്ഞല്ലേ? പറയുന്ന കേസ് കേൾക്കണം. 2 വേരിയബിൾസ് ബിയും എയും. ബിയിലേക്ക് നമ്മൾ ഒരു 5 എന്നുള്ള വില വെച്ചിട്ടുണ്ട് വാല്യൂ. ആ ബിയിലത്തെ വില എടുത്ത് എ ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ അതിലേക്ക് കയറ്റണം. അതിനുവേണ്ടി എന്ത് ചെയ്യുന്നുള്ളതാണ് ചോദ്യം. ഓൾറെഡി നമ്മൾ ബി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, ബിയിൽ നമ്മൾ 5 എന്നുള്ള വില സ്റ്റോർ ചെയ്തിട്ടുണ്ട് വാല്യൂ. എ ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ എയിലേക്ക് ഈ ബിയിലത്തെ വില സ്റ്റോർ ആവണം. എന്ത് ചെയ്യും എന്നാണ് ചോദ്യം. ഇപ്പോൾ മനസ്സിലായോ എങ്ങനെയാണ്? ഇൻറ്റ് A=B എന്നെഴുതി സെമി കോളൻ ഇട്ടാൽ ബിയിലത്തെ വില ഓട്ടോമാറ്റിക്കായിട്ട് എ ഉണ്ടാക്കുമ്പോൾ തന്നെ അതിലേക്ക് സ്റ്റോർ ആവും. ഇങ്ങനെ ഒരു വേരിയബിളിന് വേറൊരു വേരിയബിളിലെ കണ്ടൻറ്റ് വെച്ച് നമുക്ക് ഇനീഷ്യലൈസ് ചെയ്യാം. കഴിഞ്ഞല്ല അത് പോസിബിൾ ആണെങ്കിൽ ഈ കൊല്ലം സ്ട്രക്ചറിലും അത് പോസിബിൾ ആവണം. ഒരു സ്ട്രക്ചർ വേരിയബിൾ ഉണ്ട് S1, സ്റ്റുഡൻറ്റ് 1. ആ S1 ഓൾറെഡി നമ്മൾ കുറച്ച് ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഈ ഡീറ്റെയിൽസ് മുഴുവൻ S2 എന്ന സ്റ്റുഡൻ്റ് സ്ട്രക്ചറിൻ്റെ വേരിയബിളിലേക്ക് കയറണം. S2 ഉണ്ടാക്കുമ്പോൾ തന്നെ കയറണം. എന്ത് ചെയ്യും? ദാ കണ്ടോ എങ്ങനെയാ, സ്റ്റുഡൻറ് സ്പേസ് S2 സമം ഈക്വൽസ് S1 സെമിക്കോളൻ. ഇത്ര എഴുതിയാൽ S1 എന്നുള്ള സ്ട്രക്ചർ വേരിയബിളിലുള്ള റോൾ നമ്പർ, നെയിമും ടോട്ടൽ എന്തൊക്കെയാണോ അതിലുള്ളത് അത് മുഴുവൻ S2 എന്നുള്ളതിലത്തെ റോൾ നമ്പർ, നെയിം, ടോട്ടൽ അതിലേക്ക് കറക്റ്റ് ഓർഡറിൽ കോപ്പി ആവും. S1 റോൾ നമ്പർ S2 റോൾ നമ്പർ ആവും. S1 നെയിം അത് S2 നെയിം ആവും. അങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലിമെൻറ്റ്സ് കോപ്പി ആവും. അപ്പോൾ ചുമ്മാ നമ്മൾ ഇത്ര എഴുതാനുള്ളൂ, സ്റ്റുഡൻറ്റ് സ്പേസ് S2=S1 സെമിക്കോളൻ. S1 കംപ്ലീറ്റ് കണ്ടൻറ്റ് ആ കറക്റ്റ് ഓർഡറിൽ S2 കോപ്പി ആവും. അങ്ങനെ ഒരു സ്ട്രക്ചർ മുഴുവനോടെ വേറൊന്നിലേക്ക് കോപ്പി ചെയ്യാം. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ സ്ട്രക്ചർ ഉണ്ടാക്കാൻ പഠിച്ചു, സ്ട്രക്ചറിൻ്റെ വേരിയബിൾസ് ഉണ്ടാക്കാൻ പഠിച്ചു, സ്ട്രക്ചർ വേരിയബിൾസ് ഇനീഷ്യലൈസ് ചെയ്യാൻ പഠിച്ചു, അത് തന്നെ പല രീതിയിൽ പഠിച്ചു. ഇനി ഇന്നത്തെ ഹോംവർക്ക്, എംപ്ലോയി എന്ന പേരിൽ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കണം. അതിൽ എംപ്ലോയിയുടെ പേര്, ഡെസിഗ്നേഷൻ,
basic pe ithrayum sadhanangal store cheyan pattanam ee structure inde oru variable undakanam aa variable ilekku ningalku ishtulla oru value vechu initialize cheyanam oru value means oru set of values adu kazhinjal aa variable ile contents muluvan example e1 എന്നാണ് ആ വേരിയബിളിന്റെ പേരെങ്കിൽ അതിലെ കണ്ടൻസ് മുഴുവൻ e2 എന്ന വേറൊരു സ്ട്രക്ചർ വേരിയബിളിലേക്ക് കോപ്പി ചെയ്യണം ക്ലിയർ അല്ലേ നെയിമിനും ഡെസിഗ്നേഷനും 20 ആണ് സൈസ് എന്ന് അസ്യൂം ചെയ്താൽ ഈ സ്ട്രക്ചറിലെ ഓരോ വേരിയബിളിനും എത്ര ബൈറ്റ്സ് വെച്ച് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് കണ്ടുപിടിക്കും വേണം അപ്പോൾ രണ്ടാമത്തെ ദിവസത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഹോംവർക്ക് ചെയ്യാം ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം ബൈ